ഇവിടെയുള്ള ആളുകളുടെ സംസാര ഭാഷ നമ്മൾ പരിശോധിച്ചാൽ മിക്ക ആളുകളും സ്പാനിഷോ അല്ലെങ്കിൽ പോർച്ചുഗീസ് ഭാഷയാണ് സംസാരിക്കുന്നത് ഈ രണ്ട് ഭാഷകൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭാഷകളുടെ ക്ലാസിഫിക്കേഷനിൽ ഈ രണ്ട് ഭാഷകൾ റോമൻസ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമുണ്ട് അതിൽ പെടുന്ന ഭാഷകളാണ് ഈ സ്പാനിഷും പോർച്ചുഗീസും ഈ റോമൻസ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ലാറ്റിനിൽ നിന്ന് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഭാഷകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യങ്ങളെ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുന്നത് പെറു വെനുസ്വല കോസ്റ്ററിക്ക ക്യൂബ ചിലി ഇക്വഡോർ ഇവയൊക്കെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പെട്ട ചില രാജ്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ചരിത്രം കൂടി നല്ല രീതിയിൽ നെറേറ്റ് ചെയ്തിട്ടുള്ള വിവരിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് അല്ലെങ്കിൽ ഒരു കൂടിയാണ് നെരൂഡയുടെ ഈയൊരു വർക്ക് എന്ന് പറയുന്നത് എ സെൽഫ് എക്സ്പ്ലോറേഷൻ ഓഫ് ആൻ എനിഗ്മാറ്റിക് പേഴ്സണാലിറ്റി ഹുഷേഴ്സ് ഹിസ് പാഷൻ ഫോർ പോയട്രി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് റിവീൽസ് ഹിസ് ഇൻറ്റിമേറ്റ് അസോസിയേഷൻ വിത്ത് ലോർക്ക വലജോ പിക്കാസോ ഗാന്ധി മാവോ കാസ്ട്രോ അലൻഡ ആൻഡ് മെനി അതേഴ്സ് ഇവിടെ നിരൂഢ ഒരു എനിഗ്മാറ്റിക് പേഴ്സണാലിറ്റി ആണെന്ന് പറയുന്നുണ്ട് ഒരു ആംബിഗ്വസ് ക്യാരക്ടർ അതായത് മറ്റുള്ളവർക്ക് അറിവില്ലാത്ത അവ്യക്തമായിട്ടുള്ള പല ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു നിരൂഢ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൽ അതേപോലെ തന്നെ പോയട്രി കവിതകളോടുള്ള അതിലോടൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ അതിനെപ്പറ്റിയൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ വികാര വിചാരങ്ങൾ അതെല്ലാം ഇദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നുണ്ട് ഈ ഒരു പുസ്തകത്തിൽ പങ്കുവെക്കുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒരുപാട് നേതാക്കളുമായിട്ട് വലിയ വലിയ പ്രശസ്തരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ അതിൽ ഗാർഷാലോർക്കയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പിക്കാസോ പിക്കാസോ എന്ന് പറയുന്നത് ഒരു വേൾഡ് ഫേമസ് സ്പാനിഷ് പെയിൻറ്ററാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിക്കാസോ എന്നുള്ള പേര് അതേപോലെ തന്നെ പിക്കാസോയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്യൂബൻ മൂവ്മെൻറ്റ് അതേപോലെ തന്നെ സ്പാനിഷ് സിവിൽ വാറിലൊക്കെയുള്ള ഒരു പ്രോമിനൻ്റ് ഫിഗറാണ് പിക്കാസോ അതുപോലെ തന്നെ മാവോ മാവോയെ നിങ്ങൾ അതും കേട്ടിട്ടുണ്ടാവും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷണറി ആണ് അതേപോലെ തന്നെ ചൈനയുടെ ഫൗണ്ടിങ് ഫാദർ ഓഫ് ദി പീപ്പിൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ചൈനയുടെ ഒരു ഫൗണ്ടിങ് ഫാദറാണ് അതേപോലെ തന്നെ മാവോയിസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പോളിസീസാണ് മാവോയിസം മാവോയിസ്റ്റുകളൊക്കെ കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ ഐഡിയാസിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് മാവോയിസ്റ്റുകളൊക്കെ അപ്പോൾ ഇത്തരം നേതാക്കളുമായിട്ട് ഗാന്ധി അതൊക്കെ നമ്മൾ പറഞ്ഞു കാസ്ട്രോ ഫിഡൽ കാസ്ട്രോ സാൽവഡോർ അലണ്ടെ ഇങ്ങനെയുള്ള ഒരുപാട് നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളൊക്കെ ഇദ്ദേഹം ഈ ഒരു മെമ്മോയസിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ ആണ് ഒരു ആത്മ അന്വേഷണമാണ് ഈ ഒരു പുസ്തകത്തിലൂടെ മെമ്മോയസിലൂടെ ഇദ്ദേഹം നിരൂഢ നടത്തുന്നത് പെഹാപ്സ് ഐ ഡിൻ ലിവ് ജസ്റ്റ് ഇൻ മൈ സെൽഫ്

ഞാൻ വേറുള്ളവരുടെ ജീവിതത്തിലും ജീവിച്ചിട്ടുണ്ട് ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മെമോയെസിൻ്റെ പ്രിഫേസിലായിരുന്നു അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെമോയെസിൻ്റെ ആമുഖത്തിൽ അതായത് നിരുടയുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ആളുകൾ അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ആളുകളുടെ കൂടെയുള്ള കറക്കവും അവരെ ഗ്രഹിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചതും അതുപോലെ അത്തരം ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ടുള്ള ഡിസ്കഷൻസ് ഇൻ്റർവ്യൂസ് സഹവാസങ്ങൾ ഇവയൊക്കെയാണ് തന്നെ ഒരു കവിയായി എന്ന് നിരൂഡ പറയുന്നുണ്ട് ദി സെക്ഷൻ ആൻഡ് ടൈറ്റിൽഡ് ദി വേർഡ് ഇസ് എ ഗ്രേറ്റ് പിയൻ ടു പോയട്രി നിരൂഡ റിലിഷ്യസ് വേർഡ്സ് സെവേഴ്സ് ദം ആൻഡ് ഫോൺസ് ദം ഇൻ എൻ അറ്റംപ്റ്റ് അറ്റ് ഹാർണസിങ് ദ പോയറ്റിക് പൊട്ടൻഷ്യൽസ് ആൻഡ് emotions in diverse permutations eliciting rapture. എംഒയറിൻ്റെ ഒരു സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ള ദി വേർഡ് എന്നുള്ള ഈ ഒരു ഭാഗം ഇത് പോയിട്രിക്കുള്ള ഒരു പിയനാണ് പിയൻ എന്ന് പറഞ്ഞാൽ ഒരു കീർത്തനഗീതം പോയിട്രിക്കുള്ളൊരു കീർത്തനഗീതം പോലെയാണ് ഈ ഒരു ഭാഗം എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത് വാക്കുകളുടെ കാവ്യാത്മക ശേഷിയും അവ ഉണ്ടാക്കുന്ന ഇമോഷൻസ് മനോവികാരങ്ങളും വിവിധ പെർമ്യൂട്ടേഷനിൽ ഉപയോഗിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ഉപയോഗിക്കാൻ അദ്ദേഹം ഈ വർക്കിൽ ശ്രമിക്കുന്നുണ്ട് എലിസിച്ചിങ് റബ്ച്വൽ അതിലൂടെ വാക്കുകളുടെ സ്ഫോടനശേഷി അല്ലെങ്കിൽ വാക്കുകൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് നമുക്ക് വെളിവാക്കിത്തരലായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നേരിട്ടൂടെ തന്നെ പറയുന്നുണ്ട് റിലിഷ്യസ് വേർഡ്സ് വാക്കുകളെ രുചി രുചിയുള്ളതാക്കുന്നു സെവോസ് ദം നല്ല വാസന നൽകുന്നു അതുപോലെ തന്നെ ഫോണ്ടിൽസ് ദം വാക്കുകളെ നന്നായിട്ട് ഓമനിക്കുന്നു നല്ല ഓമനിക്കുന്ന ഒരു എഴുത്താണ് അദ്ദേഹം എഴുതുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത്രയ്ക്ക് നല്ല രീതിയിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് എന്നായിരിക്കാം അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക വൺസ് ഈസ് എ മാൻ ഡ്രങ്ക് ഇൻ പോയിട്രി ട്രവലിംഗ് ഇൻ ഇറ്റ്സ് ഇൻടോക്സിക്കേഷൻ യു വോൾഡ് പാസേജ് ഇനി ടാരിക്സ് ആൻഡ് സ്റ്റാൻസ് ഔട്ടിലേക്ക് പോയാം അടുത്തതായിട്ട് നെരുടെ കവിതകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എഴുത്തുകളെ കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു അവതരണം വിവരണം നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതിയ ആൾ തരുന്നുണ്ട് കവിത എന്ന മദ്യം കുടിച്ച് അതിൻ്റെ ലഹരിയിൽ തിമിർത്തുല്ലസിക്കുന്ന ഒരാളെ നമുക്കിതിൽ കാണാം എന്നാണ് അവിടെ പറയുന്നത് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെരൂടാ ആൻഡ് വേർഡ്സ് അല്ലെങ്കിൽ നിരൂഢ ആൻഡ് പോയട്രി അത് കാണിക്കാൻ വേണ്ടിയിട്ട് നെരുടെയും വാക്കുകളും അല്ലെങ്കിൽ നിരവടെയും കവിതയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടാവാം ഈ ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് അദ്ദേഹം കൂടി ചേർത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഹൗ മച്ച് ഈ ഹാഡ് എൻജോയ്ഡ് വിത്ത് റൈറ്റിംഗ് പോയട്രി നിരൂഢ കവിത എഴുതുന്നത് അല്ലെങ്കിൽ എഴുത്തുകൾ എഴുതുന്നത് എത്രത്തോളം ആസ്വദിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാവാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ പാസേജ് ദിസ് വേൾഡ് പാസേജ് അത് ഇറ്റാലിക്സ് സ്റ്റൈലിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരു പോയത്തിൻ്റെ പോലെയാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ദർ ആർ ത്രീ അതർ പാസേജസ് റെൻഡ് ഇൻ ദി സെയിം മാനർ ദി റീക്ലൈനിങ് ഗോഡ്സ് ദി മാസ്ക് ആൻഡ് ദി വാർ ദി പോയട്രി ദിസ് പാസേജ് ഈസ് റിപ്പീറ്റ് വിത്ത് ഇമേജസ് ആൻഡ് സർ റിയലിസ്റ്റിക് എക്സ്പ്രഷൻസ് ഇറ്റ് ഈസ് ഹൈലി സജസ്റ്റീവ് ആൻഡ് പിക്ചറസ്ക് അപ്പോൾ ഇതേ സ്റ്റൈലിൽ ഇതേ ഈ പാസേജിൻ്റെ ഇത് വേർഡ് എന്നുള്ള ഈ പാസേജിൻ്റെ അതേ സ്റ്റൈലിൽ ആവിഷ്കരിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള വേറെ മൂന്ന് പാസേജുകളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട് ദി റിക്ലൈനിങ് കോഡ് അതേപോലെ തന്നെ ദി മാസ്ക് ആൻഡ് ദി വോർ അതേപോലെ തന്നെ പോയട്രി ഈ ഒരു പാസേജിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇതിലൊരുപാട് ഇമേജസ് ഇദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സർ എക്സ്പ്രഷൻസും സർ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആർട്ട് മൂവ്മെൻറ്റ് അതൊരു ആർട്ട് മൂവ്മെൻ്റ് ആണ് ഫ്രാൻസിലാണ് ഇത് രൂപം കൊള്ളുന്നത് നയൻറ്റീൻ ആൻഡ് എ ബ്രിട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് വരുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത ഇത് സിഗ്മൻ ഫ്രോയിഡിൻ്റെ സൈക്കോണിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്തതായിരുന്നു നിങ്ങൾ ഈ മോഡേൺ പെയിൻറ്റിങ്സും അതേപോലെ തന്നെ മോഡേൺ ആർട്സൊക്കെ കണ്ടിട്ടില്ലേ നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലാവില്ല അങ്ങനത്തെ ഇമേജസ് അതൊക്കെ സർ ഒരു ഉദാഹരണമാണ് ഒരു ഡ്രീം ലൈക്ക് ഇമേജസിൻ്റെ ഒരു ഡെപ്പിക്ഷൻ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഇമേജസ് ഒരിക്കലും ചേർന്ന് പോകാത്ത കോമ്പിനേഷൻസൊക്കെ ആവുക അതിലുണ്ടാവുക അങ്ങനെയുള്ള ചിത്രങ്ങൾക്കാണ് സാധാരണ ആർട്ടിനാണ് നമ്മൾ സാധാരണ സർ എന്ന് പറയുക അങ്ങനത്തെ ഉള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് ഹൈലി സജസ്റ്റീവ് ആൻഡ് പിക് പിക്ചറസ്ക് എന്ന് പറയുന്നുണ്ട് വളരെ അധികം ചിന്തിപ്പിക്കുന്ന അതേപോലെ തന്നെ വളരെ ആകർഷിക്കുന്ന ഒരു തരത്തിലാണ് ഇതിൻ്റെ ഈ ഒരു വർക്ക് ദി വേർഡ് എന്നുള്ള വർക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പോയം ആരംഭിക്കുന്നത് യു ക്യാൻ സേ എനിത്തി യു വൺ യു എസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം യസീർ യസീർ എന്നൊരാളോ ആളോട് സംസാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് ഈയൊരു വർക്കിൻ്റെ രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത് എന്ന് ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം പോലെ എടുത്തുകൊണ്ടാണ് നമ്മളുടെ നിരൂഢ ഈയൊരു ടെക്സ്റ്റ് ഈയൊരു വർക്ക് ആരംഭിക്കുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് ദി വേഡ് ദാറ്റ് സിംഗ് വാക്കുകളാണ് ഒരു പാട്ട് പാടുന്നത് ഒരു ഗായകനേക്കാൾ ആ പാട്ട് മനോഹരമാക്കുന്നത് അതിലെ വാക്കുകളാണ് എന്ന വിധേന അല്ലെങ്കിൽ ഒരു ഗായകനേക്കാൾ പാട്ടുകാരനേക്കാൾ അതിൻ്റെ വേർഡ്സിനാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് എന്ന അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നീട് ദ സോർ ആൻഡ് ഡിസെൻറ്റ് അവ വാക്കുകൾ പറന്നുയരുന്നു അതേപോലെ തന്നെ കീയോട്ട് ഇറങ്ങുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതൊരു മറ്റൊരർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തി ഒരു വ്യക്തിയെ പ്രശസ്തനാക്കാൻ വാക്കുകൾക്ക് കഴിവുണ്ട് എഴുത്തുകാരനെ ഒരു പ്രശസ്തനായിട്ടുള്ളൊരു എഴുത്തുകാരനെ സൃഷ്ടിച്ചത് വാക്കുകളാണ് അല്ലെങ്കിൽ നല്ലൊരു സ്പീക്കറെ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സ്പീക്കറെ അദ്ദേഹത്തെ അങ്ങനെ ഉയർത്തുന്നത് വാക്കുകളാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ള വാക്കുകളാണ് അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ആയാലും അങ്ങനെ പല പ്രമുഖരായിട്ടുള്ള ആളുകളെയും അവർ പ്രശസ്തിയിലോട്ട് എത്തിച്ചത് വാക്കുകളാണ് അതുപോലെ തന്നെ ഡിസൻറ്റ് ചില ആളുകളെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ തായോട്ട് ഇറക്കാനും വാക്കുകൾക്ക് കഴിവുണ്ട് ഇപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ വാക്കുകളിലൂടെ ഭരണാധിപന്മാർ വീണുപോയ പോയ ഭരണാധിപന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ അവരുടെ അവരുപയോഗിച്ച ഭാഷ കാരണമായിട്ട് അവ അവർക്കെതിരെ പ്രതിഷേധം വന്ന് അങ്ങനെ അവർ വീണു പോയിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഒരാളെ ഉയർത്താനും ഒരാളെ താഴ്ത്താനും വാക്കുകൾക്ക് കഴിവുണ്ട് എന്നുകൂടി നമുക്കിതെന്ന് വായിച്ചെടുക്കാൻ കഴിയും ഐ ബോ ടു ദം ഐ ലവ് ദം ഐ ക്ലിങ് ടു ദം ഞാൻ ഞാനവർ വാക്കുകൾക്ക് മുമ്പിൽ താണു വണങ്ങുന്നു അതുപോലെ തന്നെ ഞാൻ അവയെ വളരെയേറെ സ്നേഹിക്കുന്നു ഐ ക്ലിങ് ടു ദം ഞാൻ അവയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു അപ്പോൾ നെരൂട എത്രത്തോളം വാക്കുകളെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്തിരുന്നു ആദരിച്ചിരുന്നു എന്നതിന് എന്നത് നമുക്ക് കാണിച്ചു തരുന്ന വാക്കുകളാണ് ഇവയൊക്കെ പിന്നെ അദ്ദേഹം പറയുന്നത് ഐ റൺ ദം ഡൗൺ ഐ ബൈ ചീൻ ടു ദം ഐ മെൽച്ച് ദം ഡൗൺ ഞാൻ അവയെ ഓടിച്ചിട്ട് പിടിക്കുന്നു ഞാൻ അവയെ കടിക്കുന്നു ഞാൻ അവയെ ഉരുക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ വാക്കുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഘർഷങ്ങളാവാം ഒരു പക്ഷേ പറയുന്നത് ഇവിടെ പറയുന്നത് വാക്കുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷങ്ങൾ എത്ര പ്രയാസപ്പെട്ടാണ് ഒരു നല്ല എഴുത്ത് ജനിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് വളരെ സമയമെടുത്ത് ഓരോ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്കുകൾ കണ്ടെത്തി അത് പിന്നീട് സെൻറ്റൻസുകളാക്കി അവസാനം വീണ്ടും അടിച്ച് ചെയ്ത് അങ്ങനെ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയാണ് എഴുത്ത് അതിൻ്റെ ആ ഒരു പ്രയാസത്തെ കൂടി അദ്ദേഹം ഇവിടെ കാണിച്ചു തരികയാണ് കുറച്ച് മെറ്റഫോറിക്കൽ അല്ലെങ്കിൽ ഒരു പോയറ്റിക് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം

നമ്മൾ എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വാക്കുകൾ വരെ നമ്മൾ ഉപയോഗിച്ച് പോകും എഴുത്തിൻ്റെ മുൻപ് ചിലപ്പോൾ നമ്മൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഉപയോഗിച്ചു പോകും അത്രയ്ക്ക് ആണ് വാക്കുകൾ എന്ന് അദ്ദേഹം ഇവിടെ പറയുകയാണ് അതുപോലെ അതുപോലെ തന്നെ അദ്ദേഹം വാക്കുകൾക്ക് വേണ്ടി വളരെ ആർത്തിയോടുകൂടി അല്ലെങ്കിൽ അമിതാപേശത്തോടു കൂടി വെയിറ്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ വാക്കുകളെ സമീപിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലോട്ട് ചാടി വീഴും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലോട്ട് പൊട്ടി വീഴും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു